ഇത് ഞാൻ മുരിങ്ങയില കൊണ്ട് സാമ്പാറുണ്ടാക്കിയ വീഡിയോ ആണ് ഇവിടെ കാണുന്നത്. മുരിങ്ങക്കായ്ക്ക് വരെ മുരിങ്ങയിലയാണ് ചേർത്തിരിക്കുന്നത്. പ്ലീസ് വാച്ച് മൈ വീഡിയോ ആൻഡ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു. ഈ സാമ്പാർ ഉണ്ടാക്കാൻ വീട്ടിലുണ്ടായിരുന്ന പരിപ്പ് വെള്ളത്തിലിട്ട് കുതിർത്തു, രണ്ട് മൂന്ന് തക്കാളി, ഒരു കിഴങ്ങ്, ഒരു സവോള, പിന്നെ ഒരു കപ്പളങ്ങ, ഇതൊക്കെ എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞു മുരിങ്ങയില നേരത്തെ എടുത്ത് ഒരുക്കി വെച്ചു. ഇതിൽ കടുക് വറുക്കാനായിട്ട് ഉള്ളി വേണം. ഇതോടൊപ്പം തന്നെ ഉപ്പ്, മഞ്ഞൾ, വെളിച്ചെണ്ണ, സാമ്പാർ പൊടി, വാളംപുളി ഇതൊക്കെ പുറമേ എടുക്കുന്നുണ്ട്. രാവിലെ പരിപ്പ് വെള്ളത്തിലിട്ട് കുതിർത്തു, മുരിങ്ങയില വറുത്ത് വെച്ചു, അതിനുശേഷം തക്കാളി, കപ്പളങ്ങ, പൊട്ടാറ്റോ, സവോള ഇതെല്ലാം കഴുകി പൊളിച്ച് റെഡിയാക്കി വെച്ചു. എല്ലാം ചെറുതായിട്ട് അരിഞ്ഞ് സാമ്പാറിനുള്ള കഷ്ണങ്ങളെല്ലാം ചെറുതായിട്ട് അരി വെച്ചു. പരിപ്പ് വെള്ളത്തിട്ട് കൊടുത്ത് എടുത്ത് വെച്ചു. കിഴങ്ങ്, സവോള, കപ്പളങ്ങ ഇതെല്ലാം അരിഞ്ഞു വെച്ചു. ഇനി സാമ്പാർ വയ്ക്കാനായിട്ട് പരിപ്പ് കുറച്ച് വെള്ളമൊഴിച്ച് കുക്കറിലേക്ക് ഇട്ടു. അതോടൊപ്പം തന്നെ ബാക്കി കഷ്ണങ്ങളും ചേർക്കുന്നു. എല്ലാം കൂടെ ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ച് വേവിച്ചു. രണ്ട് വിസിലടിച്ച് കഴിഞ്ഞപ്പോൾ തീയെടുത്തി ചൂടാറാൻ വെച്ചു. ചൂടാറി കഴിഞ്ഞപ്പോൾ പിന്നെ ഉപ്പും മഞ്ഞളും സാമ്പാർ പൊടിയും കായപ്പൊടിയും ഒക്കെ ചേർത്തു. അതിനുശേഷം ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് കടുക് വറുത്ത് ഒഴിച്ചു. കുക്കർ രണ്ട് തവണ വിസിലടിച്ചും തീ കെടുത്തി. ഇത് ഉള്ളി അരിഞ്ഞ് വെച്ചിരിക്കുന്നു. ഇപ്പോൾ കുക്കറിൻ്റെ ചൂട് ആറിയപ്പോൾ അത് തുറന്നിട്ട് ഉപ്പും മഞ്ഞളും സാമ്പാർ പൊടിയും ചേർക്കുന്നുണ്ട്. ഇപ്പോൾ സാമ്പാറിലേക്ക് സാമ്പാർ പൊടി ചേർത്തു. അതിനുശേഷം പുളി വെള്ളത്തിട്ട് കുതിർത്ത് ചേർക്കുന്നുണ്ട്. ഇത് പുളി പിഴിഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല. ഇത് കുരുവൊക്കെ അണിഞ്ഞിരിക്കുന്ന വാളപ്പുളിയാണ്. അത് വെള്ളത്തിട്ട് അതേപടി ഇതിനകത്തേക്ക് ചേർക്കും. പിന്നെ കുറച്ച് കായപ്പൊടി ചേർത്തു. വെള്ളം കുറവായതിനാൽ കുറച്ച് വെള്ളം തിളപ്പിച്ച് കഴിക്കുന്നുണ്ട്. ഇപ്പോൾ സാമ്പാറിന് കടുക് വറുത്ത് താളിക്കാൻ വേണ്ടി ഒരു ഫ്രൈയിങ് പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ കടുകിട്ടു. കടുകിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ ഉള്ളി, അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും കറിവേപ്പിലും ഇട്ട് മൂപ്പിക്കുന്നു. അതിനുശേഷം ഉലുവ ഇടുന്നത്. ഉലുവ ആദ്യം ഇടാൻ മറന്നുപോയി. ലാസ്റ്റ് ഇട്ടാലും കുഴപ്പമില്ല, ഉലുവ ഇടണം. അത് മൂപ്പിച്ചു.
ഇപ്പോൾ ചെറുതായിട്ട് അന്വേഷിച്ച് കൊടുക്കാൻ മല്ലിയെ ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ സാമ്പാറിന് ഉപ്പും പുളിയും എരിവൊക്കെ ആവശ്യത്തിനുണ്ടോ നോക്കി ഒരാൾക്കെ ചേർക്കണം. ഇപ്പോഴാണ് ആദ്യം ചേർക്കാൻ മറന്നു പോയ ഉള്ളിവ ഇട്ട് വറുക്കുന്നത്. സാമ്പാർ പൊടിയിൽ ഉലുവയും കായവും മല്ലിപ്പൊടിയും മുളകുപൊടി ഇതെല്ലാം ചേർത്ത് ഉണ്ടാക്കുന്നതുകൊണ്ട് ഉലുവ ഇട്ടിട്ടും കുഴപ്പമില്ല. ഇപ്പോൾ സാമ്പാർ സർവിംഗ് ഡിഷിലേക്ക് മാറ്റുന്നു. അതിനുശേഷം അതിലേക്ക് ഉള്ളി വറുത്തത് ഇടുന്നു. ഇത് ചോറിനും ഇതിലേക്കും ദോശയ്ക്കും ഒക്കെ കൂട്ടാൻ വേണ്ടി ഉണ്ടാക്കിയ സാമ്പാറാണ്. പ്ലീസ് വാച്ച് മൈ വീഡിയോ, ലൈക്ക് മൈ വീഡിയോ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് സബ്സ്ക്രൈബിങ് മൈ ചാനൽ.